ഹായ് ഹലോ എല്ലാ തൂവൽസ്പർശം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് ആ ജനറൽ പ്രൊമോ വന്നപ്പോഴും സംഭവിച്ചത്. ഓൾമോസ്റ്റ് എല്ലാം ക്ലിയറായി, കറക്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതും ചെറിയ ചെറിയ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കണക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ജനറൽ പ്രൊമോയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജനറൽ പ്രൊമോയിൽ പറയുന്നതിന് മുന്നേ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ലാസറിൻ്റെ ഒരു മൊഴി കിട്ടി. ലാസർ കംപ്ലീറ്റ് പറയുന്നത് ആ ഒരു വീഡിയോ കോളിലൂടെ ലാസർ കംപ്ലീറ്റ് സ്റ്റോറി പറയുകയാണ്. അപ്പോൾ അതർ സൈഡിൽ നമ്മുടെ തുമ്പിയുണ്ട്. ഇതെല്ലാം റെക്കോർഡഡ് ആണ്. ഇതൊക്കെ ഒരു തരത്തിൽ നമുക്ക് തെളിവുകളായിട്ട് തുമ്പി ശ്രേയ ചേച്ചിക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റും തുമ്പി നിരപരാധിയാണ് എന്നുള്ളതിനുള്ള കംപ്ലീറ്റ് തെളിവുകളായി കഴിഞ്ഞു. പക്ഷേ നമുക്കിനി അറിയേണ്ട കാര്യം, അതായത് തുമ്പി രാത്രി എവിടെയായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ദുരൂഹതകളും മാറി. ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 8 മണി തൊട്ട് 9 മണി വരെ തുമ്പി എവിടെയായിരുന്നു, അതായത് തിരിച്ച് കൊച്ചിയിൽ പോയിട്ടുള്ള തുമ്പിയെ തിരിച്ച് ലാസറിന് നാട്ടിൽ കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ കൊണ്ടുവന്ന് അവിടെയും തുമ്പിക്ക് അന്നേരം ബോധമുണ്ട്, പക്ഷേ ആരാണെന്നുള്ളൊരു ഓർമ്മ അന്നേരം തിരിച്ച് കിട്ടിയിട്ടില്ല. അങ്ങനെ ആ ഒരു മോർണിംഗ് വരെ തുമ്പി ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം എവിടെയോ വെച്ചിട്ട് തുമ്പി ഇയാളുടെ അടുത്ത് നിന്ന് ലാസറിൻ്റെ അടുത്ത് നിന്ന് ചാടി പോവുകയാണ് ചെയ്തത്. അല്ലാതെ ലാസറുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പിരിഞ്ഞു പോയിട്ടില്ല, പകരം ലാസറിൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് ചാടിപ്പോയതാണ്. അതുകൊണ്ടാണല്ലോ അയാൾ ഇപ്പോഴും നമ്മുടെ തുമ്പിയുടെ പിന്നാലെ നടക്കുന്നത്. പക്ഷേ ഈ 8 മണി തൊട്ട് 9 മണി വരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് നമ്മുടെ വിവേകിനെ കണ്ടുമുട്ടുന്നതിന് മുൻപും അതുപോലെ ലാസറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷവും തുമ്പിയെ ആരും കണ്ടിട്ടില്ല. തുമ്പിയെക്കുറിച്ച് ഇനി അവിടെയാണ് കണ്ടെത്താനുള്ളത്. എന്നാൽ ആ സമയം വളരെ നിർണായകമാണ്. കാരണം ഇപ്പോൾ ധർമ്മേന്ദ്രയുടെ കാര്യത്തിൽ തെളിവായി, അതായത് ധർമ്മേന്ദ്രയുടെ അടുത്തൊരു പെൺകുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും നമ്മുടെ ആ തുമ്പിയുടെ മാല അവിടെ കണ്ടു എന്നുള്ളതൊന്നും ഇനി വില പോകില്ല. കാരണം 12:30 മരിച്ച ധർമ്മേന്ദ്രയുടെ ആ സംഭവസ്ഥലത്ത് സംഭവം നടക്കുന്ന സമയത്ത് തുമ്പി ഇവിടെ ഇല്ല. കൊച്ചിയിൽ പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കുകളിലൊക്കെ ആയിരുന്നു തുമ്പി. പക്ഷേ രാവിലെ 8 മണി തൊട്ട്, അതായത് ഞായറാഴ്ച രാത്രി തുടങ്ങിയ സംഭവങ്ങളാണ്, തിങ്കളാഴ്ച രാവിലെ 8 മണി തൊട്ട് 8:30 വരെയുള്ള സമയം, ആ ഒരു 8 മണിക്ക് 8:45 ആയപ്പോൾ ഹർഷൻ്റെ മരണം, അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 9 മണിക്ക് മുൻപായിട്ട് ഡൊമിനിക്കിൻ്റെ മരണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്ന സമയത്ത് തുമ്പി മിസ്സിംഗ് ആണ്. ഇനി തുമ്പി ആ സമയത്ത് എവിടെ പോയി എന്നുള്ളതാണ് ശ്രേയക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം. അതും നമുക്ക് ജനറൽ പ്രൊമോയിൽ നിന്ന് വ്യക്തമാണ് കണ്ടുകിട്ടുന്നു എന്നുള്ളത്. പിന്നെ നമ്മുടെ ഒരു പെൺകുട്ടിയെ ആൾക്കാർ ഓടിച്ചിട്ട് കല്ലെറിഞ്ഞ് അങ്ങനൊരു സ്വപ്നം നമ്മുടെ വിസ്മയെ കണ്ടിട്ടുണ്ട്. വിച്ചുവിൻ്റെ സ്വപ്നം അതാണ്. പക്ഷേ ഈ ഒരു ജനറൽ പ്രൊമോയിലൂടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം, അത് നമ്മുടെ തുമ്പിയല്ല, തുമ്പിയെ അല്ല അങ്ങനെ കാണിക്കുന്നത്. പകരം വേറൊരു പെൺകുട്ടി തന്നെയാണത്. ആ പെൺകുട്ടി ആരാണെന്നുള്ളത് ശ്രേയക്ക് കണ്ടെത്താനുള്ള ഒരു അടുത്തേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ പെൺകുട്ടി രാവിലെയാണ് ലാൻഡ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് ജാക്സൺ ആണെന്ന് പറയേണ്ടി വരും. കാരണം അതിരാവിലെ അവിനാഷ് ആ പെൺകുട്ടിയെ ഹർഷൻ്റെ വീട്ടിൽ വരുന്നതായിട്ട് കണ്ടു. എന്നാൽ ധർമ്മേന്ദ്രയുടെ ബോഡിയുടെ അടുത്ത് അതേ യെല്ലോ ഡ്രസ് ഇട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി എവിടെ വെച്ചിട്ടാണ് ഈ സ്റ്റോറിയിലേക്ക്, ഈ കൊലപാതക സീരീസിലേക്ക് എൻറ്റർ ചെയ്തത് എന്നുള്ളത് അറിയില്ല. ഏതായാലും ശരി, നമ്മൾ ആ കണ്ട കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ അവിനാഷ് ആ പെൺകുട്ടിയെ കണ്ടത് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ ധർമ്മേന്ദ്രയിടത്ത് വന്ന പെൺകുട്ടി ആര്? അപ്പോൾ ജാക്സൺ ആണോ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനറൽ പ്രൊമോയിൽ കണ്ട ആ പെൺകുട്ടി, അതായത് ഒരു പെൺകുട്ടിയെ ഓടിച്ചിട്ട് വായെല്ലാം കൊത്തി കൈയൊക്കെ ബാക്കി കിട്ടുന്നുണ്ട്, ഇത് കുറച്ച് ആൾക്കാർ നാട്ടുകാരാണ്, അപ്പോൾ ലാസറിൻ്റെ ആൾക്കാരല്ല. ലാസറിൻ്റെ ആൾക്കാരുടെ സ്റ്റോറി ഇവിടെ വെച്ച് കഴിഞ്ഞു, ഇന്നലത്തെ എപ്പിസോഡ് കൂടി കഴിഞ്ഞു. അത് ആ നാട്ടിലെ നാട്ടുകാരാണ് ഓടിച്ചിട്ട് അവളെ അവിടെ കീഴ്പ്പെടുത്തുന്നത്. അതിന് പിന്നിൽ ശ്രേയാനന്ദിനി തന്നെയായിരിക്കും. കാരണം മറ്റൊരാൾക്കും ഇതേ കണക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ആവശ്യമില്ല. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളും കുറേയധികം കൺഫ്യൂസിങ് ആയിരിക്കും. ഏതായാലും ശരി, ഈ ആഴ്ച മാളവിക നന്ദിനിക്ക് രാത്രി സംഭവിച്ചത് എന്ത് എന്നുള്ളതും മാളവിക നന്ദിനി ഈ കേസിൽ നിരപരാധിയാണ് എന്നുള്ളതിനും ശ്രേയ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആര് എന്നുള്ളത്, ഇപ്പം തുമ്പിയല്ല ഈ പറഞ്ഞ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾ നടത്തിയത്, എന്നാൽ പിന്നെ അടുത്ത കേസ് അന്വേഷണം അത് നമ്മുടെ ശ്രേയയ്ക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം
ആ പെൺകുട്ടി ആര് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷനുണ്ട്. അതെനിക്കും ഉണ്ട്, അത് തുമ്പിയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പിന് കാരണം ഞാനും ആ ജനറൽ പ്രൊമോ കണ്ടതിന് ശേഷമുള്ളൊരു ഉറപ്പാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ആ ഒരു എന്താ ഒരു ലൈറ്റ് റോസ് പോലത്തെ ഒരു കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടൊരു പെൺകുട്ടി, അത് തുമ്പിയല്ലല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതിനകത്ത് പോരട്ടെ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ, ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.